السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله أما بعد ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ നല്ല സന്തോഷമുണ്ടാകാൻ, ആ ദിവസം മുഴുവനും നല്ല ഉന്മേഷമുണ്ടാകാൻ, എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകാൻ, നാം ചെയ്യുന്ന ജോലികളിൽ, ഏർപ്പാടുകളിൽ, കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ എല്ലാത്തിലും നല്ല സന്തോഷവും ഉന്മേഷവും വർക്കത്തുണ്ടാകാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ ചെയ്യേണ്ട, ചൊല്ലേണ്ട ഒരുപാട് സുന്നത്തുകളും മര്യാദകളും ദിക്റുകളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നാം എല്ലാ ദിവസവും ചെയ്താൽ ആ ദിവസം മുഴുവനും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല ബർക്കത്തുണ്ടാകും, ആ ദിവസം മുഴുവനും നല്ല ഹാപ്പി ഉണ്ടാകും, നല്ല സന്തോഷമുണ്ടാകും. ഒരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഅഖിദു ശൈത്വാനു അലാ ഖാഫിയത്തി റഅസി അഹദികും ഇദാ ഹുവ നാമ, നിങ്ങളിൽ നിന്ന് ഓരോരുത്തരും ഉറങ്ങുന്ന സമയം, രാത്രിയിൽ ഉറങ്ങുന്ന സമയം ഷൈത്താൻ വന്ന് നിങ്ങളുടെ പെരടയിൽ, സലാസ വക്കദിൻ, മൂന്ന് കെട്ട് കെട്ടും, മൂന്ന് കെട്ടുവിടും. യദ്രിബു അലാ കുല്ലി ഉഖദതി മകാനഹ, ഓരോ കെട്ടും നല്ല സ്ട്രോങ്ങോടെ അത് അതിന്റെ സ്ഥാനത്ത് തന്നെ നല്ല ഭദ്രമായി കെട്ടും. എന്നിട്ട് ഷൈത്താൻ പറയും, അലൈക തവീൽ, രാത്രി ഇനിയും ഒരുപാട് ഉണ്ട്, ഉണരാനായിട്ടില്ല, നീ ഉറങ്ങിക്കോ, ഒന്നും പേടിക്കണ്ട, ഫർക്കുദ് എന്ന് പറഞ്ഞ് ആ കെട്ട് നല്ല സ്ട്രോങ്ങിൽ നല്ല ഭദ്രമായി കെട്ടും. അങ്ങനെ ആ മനുഷ്യൻ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ, അള്ളാഹുവിനെ ദിക്ര ചൊല്ലിയാണ് ഉണർന്നത് രാവിലെ, എന്ന ദിക്ര ചൊല്ലിയാണ് ആ മനുഷ്യൻ ഉറക്കിൽ നിന്ന് ഉണർന്നത്. എന്നാൽ ഇൻഹല്ലത്ത് ആ മൂന്ന് കെട്ടിൽ നിന്ന് ആദ്യത്തെ ഒന്നാമത്തെ കെട്ട് അയിഞ്ഞു പോകും. എന്നിട്ട് അവൻ ഉളു ചെയ്താൽ രണ്ടാമത്തെ കെട്ടും അയിഞ്ഞു പോകും. അങ്ങനെ അവൻ നിസ്കരിച്ചാൽ മൂന്നാമത്തെ കെട്ടും അയിഞ്ഞു പോകും. അങ്ങനെ എല്ലാ കെട്ടും അയിഞ്ഞു പോകും. ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ ദിക്ര ചൊല്ലി ഉളു ചെയ്ത് നിസ്കരിച്ചാൽ ആ ഷൈത്താന് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഭദ്രമായി നല്ല സ്ട്രോങ്ങിൽ കെട്ടി എല്ലാ കെട്ടും അയിഞ്ഞു പോകും. ഫസ്ബഹ നശീത, അങ്ങനെ അവന് ഉറക്കിൽ നിന്ന് ഉണരുന്നത് നല്ല ഉന്മേഷത്തോടുകൂടിയാണ് അവൻ ഉണരുന്നത്. തയ്യിബുൻ നഫ്സി, ആ ദിവസം അവനക്ക് അവന്റെ ശരീരത്തിനിക്ക് അവന്റെ നഫ്സിനിക്ക് നല്ല സന്തോഷമുണ്ടാകും. അവൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും, അവന്റെ ജോലിയിൽ, അവന്റെ കച്ചവടത്തിൽ, അവന്റെ ബിസിനസ്സിൽ, അവന്റെ പഠനത്തിൽ, അവൻ ആ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുവോ അതിലെല്ലാം നല്ല സന്തോഷമുണ്ടാകും, വിജയമുണ്ടാകും. ഇല്ല, ഇങ്ങനെയല്ല, ഒരാളെ ഉറക്കിൽ നിന്ന് ഉണരുന്നത് ഈ പറഞ്ഞ പ്രകാരം അല്ല. അള്ളാഹുവിനെ സ്തുതിക്കാതെ, ദിക്ര ചൊല്ലാതെ, സുബ്ഹി നിസ്കരിക്കാതെയാണ് ഒരാൾ ഉറക്കിൽ നിന്ന് ഉണരുന്നതെങ്കിൽ അസ്ബഹ ഖബീസൻ നഫ്സ്, ആ ദിവസം അവനക്ക് ഏറ്റവും വലിയ മോശമായ ദിവസമാണ്. അവന്റെ എല്ലാ കാര്യങ്ങളിലും അന്ന് പരാജയമുണ്ടാകും. കസ്ലാന, അവനക്ക് എല്ലാ കാര്യത്തിലും മടിയുണ്ടാകും. ചില ആളുകൾ പറയാറുണ്ട്, ഇന്നത്തെ ദിവസം ഒരു കാര്യം ചെയ്യാൻ ഒരു ശരീരത്തിനൊരു ഉന്മേഷമില്ല, മടിയാണെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം അവന് ഉറക്കിൽ നിന്ന് ഉണരുന്നത് ഇത് പ്രകാരമാണ്. അള്ളാഹുവിനെ സ്തുതിക്കാതെ, സുബ്ഹി നിസ്കരിക്കാതെയാണ് ഒരാള് ഉണരുന്നതെങ്കിൽ അവന്റെ ആ ദിവസം മുഴുവനും അവനിക്ക് പരാജയമാണ്. ഏറ്റവും വലിയ നഹ്സ് സുബ്ഹി നിസ്കരിക്കാതിരിക്കലാണ്.
ആ ദിവസത്തിന്റെ ഓരോ ദിവസത്തിന്റെയും നഹ്സ് സുബഹി നിസ്കരിക്കാതെയാണ് ഒരാള് ദിവസം തുടങ്ങുന്നതെങ്കിൽ അന്നത്തെ ദിവസം അവന്റെ എല്ലാ കാര്യത്തിലും പരാജയമാണ്. ഒരു കാര്യത്തിനും അല്ലാഹു വിജയം നൽകൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ ഞാൻ ആദ്യം പറയേണ്ടത് അൽഹംദുലില്ലാ, അല്ലാഹുവിനിക്കാണ് സ്തുതി. അല്ലാതെ എങ്ങനെയുള്ള അല്ലാഹുവാണ്? അഹ്യാനി, എന്നെ അവൻ ജീവിപ്പിച്ചു, എനിക്ക് ജീവൻ നൽകി. ബാദ അമാത്തനി, എനിക്ക് മരണം നൽകിയതിന്റെ ശേഷം. ഉറക്കമെന്നുള്ളത് ചെറിയൊരു മരണമാണ്, മരണത്തിന്റെ ഒരു സാമ്പിളാണ് ഉറക്കമെന്നുള്ളത്. ആ മരണത്തിൽ നിന്ന് എനിക്ക് രണ്ടാമത് ജീവൻ നൽകി അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. വൈരി ഇന്നുഷൂർ, അവനിലേക്കാണ് ഞാൻ മടങ്ങുന്നത്. പുനർജന്മം നൽകുന്നത് അവനാണ്. ഏറ്റവും നല്ല ദിക്ർ ആ സമയത്ത് ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ ഈ ദിക്ർ ചൊല്ലിയാൽ അള്ളാഹു വേറെ ഇഷ്ടപ്പെടും. ആ ദിക്ർ ചൊല്ലുമ്പോൾ അള്ളാഹു അവൻ ഏറ്റെടുക്കും, അവന്റെ എല്ലാ കാര്യങ്ങളെയും അള്ളാഹു വിജയം നൽകും. അതുപോലെ തന്നെ മറ്റൊരു ദിക്ർ കാണാം, സ്വഹീൽ ബുഖാരിയിൽ വന്ന മറ്റൊരു ഹദീസ്. അൻ ഉബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു അനിൽ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ തആറ മിനൽ ലൈലി, രാത്രിയിൽ നിന്ന് ഉറക്കിൽ നിന്ന്, രാത്രി സമയത്ത് ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ, ഫഖാല, ഒരാളെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽഖു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അൽഹംദുലില്ലാ വസുബ്ഹാനല്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞു. സുമ്മ ഖാല, അതിന്റെ ശേഷം അവൻ പറഞ്ഞു, അല്ലാഹുമ്മഗ്ഫിർലി എന്ന് ഈ ദുആ ചെയ്താൽ, ഔ ദുആ അല്ലെങ്കിൽ വേറെ ഒരു ദുആ അവന് നടത്തിയാൽ, ഉസ്തുജീബ ലഹു, അവന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകും. ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ ഈ ദിക്ര ചൊല്ലി അവൻ എന്ത് കാര്യം അല്ലാഹുവിനോട് ചോദിച്ചാലും അല്ലാഹു അവന്റെ ദുആക്ക് ഇജാബത്ത് നൽകും. ഫൈൻ തവല്ലാ, എന്നിട്ട് അവൻ വുളൂ ചെയ്തു, വസല്ല, രണ്ട് റക്അത്ത് അല്ലാഹുവിനേക്ക് വേണ്ടി നിസ്കരിച്ചാൽ, സുന്നത്ത് നിസ്കരിച്ചാൽ, അല്ലെങ്കിൽ ആ ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ വുളൂ ചെയ്ത് അവന് സുന്നത്ത് നിസ്കരിച്ചാൽ, ഖുബിലത്ത് സ്വലാത്തുഹു, അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ നാം ചെയ്യേണ്ട മര്യാദകൾ, സുന്നത്തുകൾ. അപ്പൊ ഈ സുന്നത്ത് പാലിച്ച് നാം ഉറക്കിൽ നിന്ന് ഉണർന്നാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും. നാം എന്ത് കാര്യം തുടങ്ങിയാലും അല്ലാഹു വലിയ ബർക്കത്ത് നൽകും. നാം പോകുന്ന സ്ഥലങ്ങൾ, നാം വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച് പോകുന്നുവോ അതെല്ലാം അല്ലാഹു വിജയം നൽകും. അതിൽ വലിയ സന്തോഷമുണ്ടാകും. അല്ലാതെ പ്രിയപ്പെട്ടവരെ, നാൽക്കാലികൾ ഉറക്കിൽ നിന്ന് ഉണരും പോലെ നാം ഉണർന്നാൽ നമ്മുടെ ആ ദിവസം മുഴുവനും പരാജയമാണ്. അല്ലാഹു ഒരു കാര്യത്തിലും വിജയം നൽകൂല. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ മര്യാദകൾ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തണം. ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ നാം ഈ കാര്യങ്ങൾ ചെയ്യണം. എങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും, ഉന്മേഷമുണ്ടാകും, ശരീരത്തിന് സന്തോഷമുണ്ടാകും, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ബർക്കത്ത് നൽകും. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു വിജയിപ്പിക്കട്ടെ. ഓരോ ദിവസവും ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ ഈ മര്യാദകൾ, ഈ ദിക്റുകൾ നമുക്ക് ചൊല്ലാനുള്ള വലിയ തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ.